ഏറ്റവും കൂടുതൽ ഭക്ഷ്യസുരക്ഷാ ബോധവും ഹൈജീൻ സ്റ്റാൻഡേർഡും പറയുന്ന മലയാളികള് എത്ര തട്ടുകടകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്? ആ തട്ടുകളുടെ അവസ്ഥ ആരാണ്? ആരെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? പോട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ പോർട്സ് കോളനി ആയിട്ട് പറയുന്നതാണ് പനമ്പള്ളി നഗർ. പനമ്പള്ളി നഗറിന്റെ ഒരു പാതയോരം ആ മെയിൻ റോഡിന്റെ രണ്ട് സൈഡിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളികൾ, മറ്റുള്ളവരെല്ലാം കൂടെ ഒന്ന് എന്തൊക്കെയൊന്ന് കച്ചവടി, പൂരി, മറ്റേ എല്ലാം വിൽക്കുന്നുണ്ട്. അതിന്റെ ശുചിത്വം എന്താണ്? നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കുറ്റം പറ്റുന്നുണ്ട്. അവരുടെ ക്വാളിറ്റിയെ പറ്റി അവരെ എഫ് എസ് ഐ എടുത്ത്, ഹൈജീൻ സ്റ്റാൻഡേർഡ് എടുത്ത്, മാസത്തിലൊരിക്കലും ആറ് മാസത്തിലൊരിക്കലും ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ഇവർക്കെന്ത് പരിശോധന എന്താണ്? അവരെന്ത് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അറിയാം? അവർ ഐസ്ക്രീം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്, അവർ മറ്റ് പലതും ഉണ്ടാക്കുന്നുണ്ട്, അവർ ജ്യൂസ് കൊടുക്കുന്നുണ്ട്, ഐസ് പിന്നെ എന്താ ഓറഞ്ച് ജ്യൂസ്, മറ്റ് ജ്യൂസ്. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു, ഏത് വെള്ളമാണ് ഉപയോഗിക്കുന്നത്, വല്ല പിടിയുണ്ടോ? അവർക്കൊരു ടാപ്പ് കണക്ഷൻ പോലും ഇല്ല. ഈ ടാപ്പ് കണക്ഷൻ പോലും ഇല്ലാത്തടത്താണ് അവർ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഈ പാൻപുരിയും ബേൻപുരിയും എല്ലാം കൊടുക്കുന്നത് ആര് നോക്കാനുണ്ട്? ഈ ഇത്രയും ഹൈജീൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മലയാളികളെ അതിൻ്റെ വാതിൽക്ക് പോയി എന്നിട്ട് ക്യൂ നിന്നാണ് വാങ്ങുന്നത്. അവരുടെ ശുചിത്വബോധം എന്താണ്? പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ എല്ലാവരും ഉണ്ട്. ഈ തട്ടുകട രാത്രി പാതിരാത്രിക്കൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ശതമാനം തട്ടുകടകളും ഓടയുടെ മേളിൽ സ്ലാബിട്ടോ പലകയിട്ടോ ഇട്ടുണ്ടായി. ആ പലകയുടെ കീഴിൽ ഈ ഓട എന്ന് പറയുന്നത്, മുനിസിപ്പാലിറ്റിയുടെ ഓട എന്ന് പറയുന്നത്, അതിനകത്ത് എന്തുമാത്രം എലികൾ, പാറ്റ, പല്ലി എല്ലാം കൊണ്ടാകുന്ന സ്ഥലം, അതിൻ്റെ മേളിൽ തട്ടിട്ടുകൊണ്ടാണ് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും തട്ടുകടയിൽ. ഞാൻ അവരെ ദ്രോഹിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടിപ്പിക്കാനോ പറയുന്നില്ല. അവരുടെ ശുചിത്വം എന്താണ്? ആരാണോ നോക്കാനുള്ളത്, എന്ത് ലൈസൻസിൻ്റെ പുറത്താണ് അവർ ചെയ്യുന്നത്, അവർ വല്ല ടാക്സും കൊടുക്കുന്നുണ്ടോ, അപ്പോൾ അവരുടെ വരുമാനം എന്താണ്, ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കാനുണ്ടോ? പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് കീപ്പേഴ്സിനെ സംബന്ധിച്ചോളം, ഒരു റെസ്റ്റോറൻറ്റ് ഓണറിനെ സംബന്ധിച്ചോളം, അവർ വരുന്ന ലൈസൻസ് എടുത്ത് ടാക്സുകൾ കൊടുത്ത് എത്രമാത്രം ബുദ്ധിമുട്ട് അവർ ചെയ്യുന്നത്, അവരെ മാത്രം കുറ്റം പെടുത്തിയിട്ട് കാര്യമില്ല. ശുചിത്വബോധം എന്ന് പറഞ്ഞാൽ മൊത്തം പൗരനെ ഉണ്ടാവേണ്ടതാണ് ആദ്യം. ആദ്യം പൗരനുണ്ടാവണം, പിന്നെ സമൂഹത്തിനുണ്ടാവും. പൗരനുണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സമൂഹത്തിനുണ്ടായിക്കൊള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് ആയനം രീതികൾ കൂടെ വളരെ ശക്തമായിട്ട് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണ് ധാരാളം തട്ടുകട തൊഴിലാളികൾ, അവർക്ക് ഉപജീവനമാർഗമായിട്ട് വന്നതാണ്. പക്ഷേ അവർ കൊടുക്കുന്ന ഭക്ഷണത്തിന് എന്താണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? അവർ ഭക്ഷണം ഉണ്ടാക്കി രാത്രി കൊടുത്തു, രാവിലെ പോയി അവരെ എവിടെ ചെന്ന് ആരും പിടിക്കാനാണ്? അത് കഴിച്ചിട്ട് ഭക്ഷ്യപക്ഷപാതം ഉണ്ടായിരിക്കുന്ന ആര് സമാധാനം പറയും? എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഉത്തരവാദിത്വമുള്ള പണികൾ ചെയ്യിപ്പിക്കാൻ ഏർപ്പെടാക്കണം. തട്ടുകടക്കാർക്കും ചെയ്തു കൊടുക്കേണ്ടതാണ്. എത്രയോ പേര് തൊഴിൽ അന്വേഷിച്ച് സ്വയം കണ്ടെത്തി ഉപജീവന മാർഗമാക്കിയതാണ് തട്ടുകട. അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കണം, ലൈസൻസ് കൊടുക്കണം, അവർ പിന്നെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സും മറ്റ് സ്റ്റാൻഡേർഡുകളും മെയിൻറ്റെയിൻ ചെയ്തു പോകണം. എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കറ്റ് എടുത്തേ മതിയാവുകയുള്ളൂ. അങ്ങനെ തന്നെയാണെന്നുള്ള തട്ടുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ 90% തട്ടുകടലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരുടെ ശുചിത്വം എന്ന് പറയുന്നത് തന്നെ അവരെക്കുറിച്ച് ബോധവും ഇല്ല. അവരവരുടേതായ രീതിയിൽ ഉണ്ടാക്കുന്നു, രാത്രി വരുന്നു ഉണ്ടാക്കുന്നു, സന്ധ്യയ്ക്ക് വരുന്നു ഉണ്ടാക്കുന്നു, രാത്രി ക്ലോസ് ചെയ്യുന്നു പോകുന്നു. എന്താണ് അക്കൗണ്ട് ഇട്ടില്ല, യാതൊരു അക്കൗണ്ട് ഇട്ടില്ല. അപ്പോൾ അവരെ വേണമെങ്കിൽ അവരെ ബോധവൽക്കരണം. ഈ ഓടയുടെ കീഴേ കൂടെ നടക്കുന്ന എത്രയോ എലി അങ്ങനെയുള്ള പിന്നെ ഈ അസുഖം പരത്തുന്ന ജീവികളാണ്, ജന്തുക്കളെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതിൻ്റെ ഒരു ദിവസം കണ്ടുകഴിഞ്ഞാൽ അത്തടുത്ത് കൊണ്ട് പറക്കുന്ന എലിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു. അതിൻ്റെ മേളിലാണ് തട്ടടയ്ക്ക് ഈ പലക വെച്ചുകൊണ്ട് പിന്നെ ഈ പറയുന്ന ഈ തട്ടുകടകൾ മിക്കവാറും ഉള്ളതാണ്. നല്ലൊരു പൊസിഷൻ അവർക്ക് കൊടുത്തിട്ടില്ല. സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിർബന്ധമായിട്ടും കണ്ടുപിടിച്ച് വേണ്ട ശുചിത്വബോധം നൽകി ഭക്ഷണത്തിന് സേഫ്റ്റി മെത്തേഡ് തന്നെ എടുത്തേ പറ്റത്തുള്ളൂ. 70% ഹോട്ടൽ ഭക്ഷണങ്ങളും ശുചിത്വമില്ലായ്മ കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ മേഖലയിൽ 50 വർഷത്തിലേറെ പ്രവൃത്തി പാരമ്പര്യമുള്ള ഡോക്ടർ ശ്രീകുമാറിനോട് നമുക്ക് എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കാം. എന്താണ് കേരളത്തിലെ ഇന്നത്തെ ഭക്ഷണത്തിന്റെ അവസ്ഥ? ബിസിനസ് വളരെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം സ്റ്റാഫ് ഷോർട്ടേജ്. ഇപ്പൊ കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളീയരാരും കേരളത്തിൽ ഉള്ളവരാരും തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരില്ല. അവർ വരുന്നവരെല്ലാവരും പഠിച്ചവർ തന്നെ അവർ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ സത്യം പറഞ്ഞാൽ, അതായത് കഴിവുള്ളവര് പുറത്തെ രാജ്യങ്ങളിൽ പോയി ജോലിയാണ്, കഴിവില്ലാത്തവര് കേരളത്തിൽ ജോലിയാണ്. കഴിവില്ലാത്തവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നാണോ പറയുന്നത്? അല്ലെന്ന് പറയല്ല, പക്ഷെ ആള് വേണ്ടേ, നിർമ്മിച്ചു കൊടുക്കാൻ ആള് വേണ്ടേ. ഈ അന്യ സംസ്ഥാനത്ത് നിന്നും ഇവിടെ വരുന്നവരെ അവർ പയ്യെ പഠിച്ചു പഠിച്ച് ഇവിടെ നിന്ന് വാഷിങ്ങിലും ക്ലീനിങ്ങിലും വന്ന് പയ്യെ പഠിച്ചു പഠിച്ച് അവർ കുക്കുമാരാകുന്നു. പക്ഷെ അവർ ഇവരെ നിയന്ത്രിക്കുന്നതിന് അവർ ആ സ്ഥാപനത്തിൽ നിന്നെങ്കിൽ പറ്റേ മാത്രമേ ആ ഹൈജീനും സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു മാനവത്തിനെയും സ്റ്റാഫിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ആക്യൂട്ട് ഷോർട്ടേജ് ഓഫ് സ്റ്റാഫാണ് കേരളത്തിലുള്ളത്. ചുരുക്കി പറഞ്ഞ കേരളത്തിലെ ഒരു മലയാളി ഒരു ദിവസം 10-20 ലിറ്റർ വെള്ളം ചെലവാക്കി ശുചിത്വത്തിന് വേണ്ടി മാത്രം. പക്ഷെ ഒരു മാസം 1 ലിറ്റർ വെള്ളം ശുചിത്വത്തിന് വേണ്ടി ചെലവാക്കുന്ന നോർത്ത് ഇന്ത്യക്കാരെ വെച്ച് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഗതികേടിലേക്കാണോ കേരളം വന്നിരിക്കുന്നത്? ഈ 1 ലിറ്റർ വെള്ളം പറയാൻ പറ്റില്ല. വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ള സന്ദർഭം ആ രീതിയിലായിരിക്കും അവർ ജീവിക്കുക.
അവരുടെ ശുചിത്വം എന്ന് പറയുന്നത് കുളിയും ജപവും എല്ലാം ഉണ്ടാവും, അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ രീതികൾ പഠിക്കുന്നുണ്ട്, അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റാൻ പറ്റില്ല. അവിടുത്തെ ക്ലൈമറ്റിന്റെ അവസ്ഥയിലാണ് അവർ ജീവിക്കുക, ആ ക്ലൈമറ്റിന്റെ അവസ്ഥയല്ല ഇവിടെ. അവിടെ രണ്ടു നേരം കുളിച്ച് ജീവിച്ചവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദിവസം ഒന്നേ കുളിക്കുള്ളൂ, ചിലപ്പോൾ ആഴ്ചയിൽ ഒന്ന് ഞാൻ കുളിച്ചിട്ടുള്ളതാണ്. അപ്പൊ കാലാവസ്ഥേന്റെ അത് ബാധിക്കും. അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്നുള്ള പറഞ്ഞ രീതിയിൽ ഇവിടെ വന്നാലും ഇതേമാതിരി ശുചിത്വമില്ലായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ കൂടെ കാണാലോ. അത് വെളിയിലുള്ള വർക്കേഴ്സ് ഒക്കെയാണ്. ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിലെല്ലാം 80% ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരിവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ നമ്മുടെ ഹൈജീൻ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നുണ്ട്. അവർ കുളിക്കാതെ കിച്ചണിൽ കയറാറില്ല. ഇപ്പം അവരിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാവും ചൂടിന്റെ അവസ്ഥയില്. ഇവിടുത്തെ ഹോട്ടലുകളില് പരിശോധന നടത്താനായിട്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞവര് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ പണിക്ക് പോകും. മാസ ശമ്പളം മേടിച്ച് വീട്ടിലിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയി അറ്റൻഡൻസ് ചെയ്യുക എന്നുള്ള 90% ആൾക്കാരുടെ എൻ്റെ ചെയ്യും. അവര് ശരിക്കും വർക്ക് ചെയ്താൽ ഈ ശുചിത്വത്തിന്റെ ആ അവസ്ഥ കുറെ കൂടെ നല്ലതാക്കാൻ പറ്റും, മെച്ചപ്പെടുത്താൻ പറ്റും. അവരെന്താ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും എവിടെങ്കിലും ഒരു ആൾ ഒരു ഭക്ഷണ വിഷബാധ ഏറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ സടകുടഞ്ഞെഴുന്നേക്കും. അത് ഒരാഴ്ചത്തേക്ക് കാണും, ജഗ പുകയായിരിക്കും, പിന്നെ അവർ വീണ്ടും മാഡത്തിലേക്ക്. അതാണ് സംഭവിക്കുന്നത്. അവർ ആക്ച്വലി ചെയ്യേണ്ടത് വെച്ചാലും ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ഏരിയ കണക്കൂട്ടി അവർ ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്, അവർക്ക് ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്ക്വാഡ് ഉണ്ട്, അവരെല്ലാവരും ചെയ്യുന്നുണ്ട്. വെള്ളപ്പിനെ 5 മണിക്ക് മുമ്പ് തന്നെ വന്ന് അവർ കയറുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ,